ഹരിതയുടെ മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചെയർപേഴ്സണുമായ ഷിഫ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റാണ് ഇനി വായിക്കാൻ പോകുന്നത്. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രശ്നങ്ങൾക്ക് എന്താണ് കാരണമെന്ന് ആ പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാകും. ഷിഫ എഴുതുന്നു, കോഴിക്കോട് വെള്ളയിലെ MSF ആസ്ഥാനമായ ഹബീബ് സെൻറ്ററിൽ MSF സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ജൂൺ 24 നടക്കുന്നു. 28 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും പങ്കെടുത്ത യോഗത്തിൽ മലപ്പുറത്ത് പ്രഖ്യാപിച്ച ഹരിത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സംസാരിക്കാൻ ഹരിത ജനറൽ സെക്രട്ടറി നജ്മ തബഷീറെ ക്ഷണിക്കുന്നു. ഏത് വേശ്യയ്ക്കും അവരുടെ ന്യായം പറയാനുണ്ടാകുമെന്നതാണ് യോഗ അധ്യക്ഷൻ PK നവാസിൻ്റെ കമൻറ്റോടുകൂടി യോഗത്തിൽ പരസ്പര വാക്പോരുകളും ബഹളവും നടക്കുന്നു. വീണ്ടും ഹരിതയുടെ ഭാരവാഹികളെയും മറ്റും നിയന്ത്രിക്കുന്നത് യാസർ എടപ്പാളാണെന്നും ഇവരുടെ വീടുകളും മറ്റുമൊക്കെ യാസർ എടപ്പാളിൻ്റെ കയ്യിൽ ഉണ്ടെന്നുമൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ ആക്ഷേപിക്കുന്നു. വീണ്ടും ബഹളവും വാക്പോരും തുടരുന്നു. പിന്നീട് മുസ്ലിം ലീഗ് ഇൻചാർജ് സെക്രട്ടറി PMSLM ഇടപെട്ട് യോഗം പിരിച്ചുവിടുന്നു. പിറ്റേ ദിവസം മുഴുവൻ നേതാക്കളെ നേരിട്ടും ഫോൺ മുഖേനയും ഹരിത ഭാരവാഹികൾ പരാതി അറിയിക്കുന്നു. സാധാരണ നടക്കാറുള്ള നിസ്സംഗതയും ലാഗിങ്ങും തുടർന്നപ്പോൾ രേഖാമൂലം തന്നെ പരാതി നൽകുന്നു. പിന്നെയും കുലുങ്ങാത്ത നേതാക്കളെ ഓരോരുത്തരെ നേരിട്ട് കണ്ട് തങ്ങൾക്കുള്ള പ്രയാസവും പരാതിയും ആവർത്തിക്കുന്നു. ലീഗിലെ ഇടക്കാല തമ്പുരാൻ കെട്ടിയിറക്കിയ PK നവാസിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമോ നിഷ്കളങ്കര എന്നതായിരുന്നു ഭൂരിപക്ഷ നേതാക്കളുടെ മറുപടി. നിങ്ങളുടെ പരാതിയൊന്നും ലീഗിൽ വിലപ്പോകില്ല, സാധിക്കലി തങ്ങളാണ് എതിർഭാഗത്ത്, നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ചെയ്തോ എന്നതായിരുന്നു ഇൻചാർജ് സെക്രട്ടറി PMSLAMൻ്റെ ഉപദേശം. വിഷയത്തിൻ്റെ ഗൗരവം മുഴുവൻ നേതാക്കൾക്കും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും നിസ്സഹാരമായി നിൽക്കുന്ന നേതാക്കളിൽ നിന്നുണ്ടായ അവഗണനയും സാധിക്കലി തങ്ങളുടെ ചുറ്റിലും കറങ്ങുന്ന ഉപജാപക സംഘത്തിൻ്റെ അവഹേളനവും സഹിക്കാതെ ഒടുവിൽ നിയമത്തിൻ്റെ പരിരക്ഷ തേടി വനിതാ കമ്മീഷനെ സമീപിക്കുന്നു. പിണറായിയുടെ വനിതാ കമ്മീഷനാണോ ഇവർക്ക് എന്ന നറേഷൻ മനഃപൂർവ്വം പ്രചരിപ്പിച്ചവർ മേലിൽ സർക്കാർ ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും കയറിപ്പോകരുതെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. സംഗതി കൈവിട്ടു പോവുകയും സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്യുകയും ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നം ഗുരുതരമെന്ന് നേതാക്കൾക്ക് ബോധ്യമായത്. വിഷയം ചർച്ച ചെയ്യാൻ ഉന്നത അധികാരികൾ യോഗം ചേരുന്നു. പരാതിക്കാരെ ഹരിതയെ മരവിപ്പിക്കുകയും ആരോപണ വിധേയരായ സംഘത്തോട് വിശദീകരണം ചോദിക്കുകയും ചെയ്യുന്നു. യോഗം കഴിഞ്ഞിറങ്ങിയ സാധിക്കലി തങ്ങൾ മുതിർന്ന നേതാക്കളോട് ഹരിതയ്ക്കും ഫാത്തിമ തഹ്ലീക്കുമെതിരെ നടപടിയെടുക്കണമെന്ന് നിർബന്ധിക്കുന്നു. നമ്മൾ ഓർക്കേണ്ടത് ചരിത്രത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതൃത്വമെന്ന് എഴുതി ചേർത്ത പാണക്കാട് കുടുംബത്തിലെ 4 ഖലീഫയാണ് ഈ തങ്ങൾ എന്നതാണ്. നീതി തേടിയെത്തുന്ന അനേകായിരങ്ങൾക്ക് സംതൃപ്തിയോടെ മടങ്ങാൻ സാധിച്ചിരുന്ന പാണക്കാട് തറവാട്ടിൽ നിന്നാണ് ഒരു കുറ്റവാളിക്കൊപ്പം നിന്ന് നിരപരാധികളെ പുറത്താക്കാൻ നേതാക്കളെ ചട്ടം കെട്ടുന്ന ഗ്രൂപ്പ് നേതാവിൻ്റെ അനീതിയുടെ കൊടുവാൾ ഉയർന്നു താഴുന്നത്. പെൺകുട്ടികളുടെ നിസ്സഹായാവസ്ഥയും സാധിക്കലി തങ്ങളുടെ തോന്നിയവാസവും തിരിച്ചറിഞ്ഞ ET മുഹമ്മദ് ബഷീറും MK മുനീറും മുൻകൈയെടുത്ത് ഇരുഭാഗത്തെയും ഒന്നിച്ചിരുത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. നവാസിനെതിരെ നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിന്ന പെൺകുട്ടികൾക്കെതിരെ സാധിക്കലി തങ്ങൾ ഉറഞ്ഞു തുള്ളുന്നു. ആശ്രിതവത്സനായ PK നവാസ് ആരോപണം നിഷേധിക്കുകയും എൻ്റെ കാര്യങ്ങൾ സാധിക്കലി തങ്ങൾ തീരുമാനിക്കുമെന്നും പറയുന്നു. തീർത്തും അന്യായമായ തീരുമാനം സ്വീകാര്യമല്ലെന്ന നിലപാട് ഹരിതയും തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുറ്റമല്ലെന്നും ആരോപണ വിധേയരായ നവാസും കബീറും വഹാബും ഫേസ്ബുക്ക് പോസ്റ്റും ഇടുന്നു. വനിതാ കമ്മീഷൻ സിറ്റിംഗ് തീരുമാനിച്ചെങ്കിലും പാർട്ടി തീരുമാനം കാത്ത് ഹരിത ഭാരവാഹികൾ പോകാതിരുന്നു. എന്നാൽ പ്രാഥമിക നടപടിക്രമത്തിൻ്റെ ഭാഗമായി പോലീസ് നവാസിനെ വിളിപ്പിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി വിടുകയും ചെയ്തു. പെട്ടുതാങ്ങിയും കാലൊഴിഞ്ഞും തങ്ങൾ ഗ്രൂപ്പിലെത്തിയ ആശ്രിത വത്സരെല്ലാം ഗ്രൂപ്പ് സെസിൻ്റെ ഭാഗമാണെന്ന് നിസ്സാരവൽക്കരിച്ചു. അവർക്കിഷ്ടമില്ലാത്തവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നു. പാർട്ടിയെ ഹൃദയത്തിലേറ്റ് നിഷ്കളങ്കരായ ലീഗണികൾ ഇവരെ നുണകൾ വിശ്വസിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നു. അവർക്കിടയിലൂടെ ആജന്മ വിഷമരങ്ങൾ അവരുടെ ടാർഗറ്റ് ലക്ഷ്യം വെച്ച് കളത്തിലിറങ്ങുന്നു. പാർട്ടിക്ക് വേണ്ടി രാവും പകലുമില്ലാതെ ഓടിയാണ് പ്രവർത്തിച്ച ഈ പെൺകുട്ടികൾ നീതിക്ക് വേണ്ടി ഉറച്ചു നിന്നതിൻ്റെ പേരിൽ ഹരിത കമ്മിറ്റിയെ അന്യായമായി പിരിച്ചുവിടുന്നു. കഴിഞ്ഞ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറിയാകാൻ ഇതേ സാധിക്കലി തങ്ങളുടെ കത്തമായി എത്തിയ വ്യക്തിയെ പുതിയ ഹരിത പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്നു. ഞാനും അപ്പനും അപ്പൻ്റെ സഹോദരി സുഭദ്ര തമ്പുരാട്ടി മാത്രം മതിയെന്ന നയം ലീഗിൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പാർട്ടി നശിച്ചാലും സമുദായം റോട്ടിലായാലും ഞാൻ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിച്ച് റോട്ടിലൂടെ നടക്കുന്ന രാജാവ് പൂർണ്ണ നഗ്നനാണെന്ന് വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച പുലിക്കുട്ടികളായി ചരിത്രത്തിൽ തിളങ്ങി നിൽക്കും ഹരിതയിലെ ഈ 10 പെൺകുട്ടികൾ. എല്ലാ പതിവുകളും നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ടും സൈബർ ഇടത്തിൽ കൊത്തി വലിക്കുമെന്നറിഞ്ഞിട്ടും നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കാണിച്ച കരളുറപ്പാണ് ലീഗ് രാഷ്ട്രീയത്തിലെ ഇടക്കാല വിപ്ലവകാരികൾക്കൊന്നും ഇല്ലാതെ പോയത്. ഗ്രൂപ്പിൻ്റെ കൂടത്തിൽ എല്ലാം എഴുതി ചേർത്ത് രക്ഷപ്പെടാനാണ് ഈ കുശ്മാണ്ഡങ്ങളുടെ ശ്രമമെങ്കിൽ കാലത്തിൻ്റെ കാവ്യനിധി നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ.